പ്രിയപ്പെട്ടവരെ അതിനനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നമ്മൾ ഇവിടെ ചിട്ടപ്പെടുത്തിയാലല്ലാതെ പാരത്രിക ലോകത്ത് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ എങ്ങനെയെങ്കിലും ഇബാദത്തും ഈമാനും ഇസ്ലാമും തൗഹീദും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ എല്ലാമായി എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ കുടുംബത്തെ കൂടി ഇസ്ലാമിക മത ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ജീവിക്കാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുത്താലല്ലാതെ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും അഗ്നിയിൽ നിന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ശിക്ഷയായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളുതാ നമ്മുടേതല്ലാതെ ആയിത്തീരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതെ ആയിത്തീരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്നറിയുമോ? ചെറുപ്രായത്തിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ആത്മീയമായ വിദ്യാഭ്യാസം കൊടുക്കാതെ വരുമ്പോൾ ഈ മക്കൾ ആരാണ് മാതാവ്? പ്രിയപ്പെട്ടവരെ, മാതാവ് ആരാണ് പിതാവെന്ന് മനസ്സിലാക്കുന്നില്ല. അവനെ പഠിപ്പിച്ച സഹബ, അവനെ പഠിപ്പിച്ച അവന്റെ ഗുരുനാഥന്റെ വില എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അവൻ പഠിച്ച അധ്യായങ്ങളിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പോലും അവന് വായിച്ചിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവന്റെ കുടുംബത്തോടുള്ള, മാതാവിനോടുള്ള, പിതാവിനോടുള്ള, ഉസ്താദിനോടുള്ള, അവന്റെ കൂട്ടുകാരനോടും അയൽവാസികളോടും കുടുംബക്കാരോടും അവൻ ചെയ്യേണ്ട മര്യാദയും കടമയും കടപ്പാടും എന്താണെന്ന് കൃത്യമായി അവൻ പഠിപ്പിക്കതാ പഠിക്കുന്നത് എവിടെ വെച്ചാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്രസകളിൽ വെച്ചാണ്. ഇന്ന് പല വീട്ടുകാരും സാമ്പത്തികമായി ഒരൽപ്പം ഉയർന്നു വന്നപ്പോൾ സുബ്ഹാനല്ലാ മദ്രസയിൽ വിടുന്നത് വളരെ മോശമായി ചിത്രീകരിക്കപ്പെട്ട ഒരു കാലമാണ്. സാമ്പത്തികമായി ഉയർന്നു പോയ രക്ഷിതാക്കളുടെ കുട്ടികളൊന്നും ഇന്ന് മദ്രസയിൽ വരുന്നില്ല. അവർക്ക് രാവിലെ തന്നെ പാന്റും സൂട്ടും കോട്ടും ടൈയും ഒക്കെ ധരിച്ച് പ്രിയപ്പെട്ടവരെ ബ്രിട്ടീഷുകാരന്റെ ഇംഗ്ലീഷ് പഠിക്കാൻ പോകണം. ഇംഗ്ലീഷ് പഠിക്കണ്ടെന്നല്ല, അതെല്ലാം പഠിക്കണം. ഇംഗ്ലീഷും ഉറുദുവും അതുപോലെ ഹിന്ദിയും അങ്ങനെ തുടങ്ങി എല്ലാ ഭാഷകളും നമ്മൾ പഠിക്കണം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഇംഗ്ലീഷ് പഠിച്ചോ എന്ന് ഖബറിലോ മഹ്ശറയിലോ ചോദിക്കൂല. നീ സയൻസ് പഠിച്ചോ എന്ന് ചോദിക്കൂല. നീ മറ്റേതെങ്കിലും ശാസ്ത്രത്തെ കുറിച്ച് പഠിച്ചോ എന്ന് പ്രിയപ്പെട്ടവരെ അവന്റെ ഖബറിലോ നാളെ മഹ്ശറയിലോ ചോദിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശ്വാസത്തെ കുറിച്ച് ചോദിക്കും, അല്ലാഹുവിനെ കുറിച്ച് ചോദിക്കും, പ്രവാചകനായ മുഹമ്മദ് നബിയെ കുറിച്ച് ചോദിക്കും, പരിശുദ്ധമായ ദീനിനെ കുറിച്ച് ചോദിക്കും, നിസ്കാരത്തെ കുറിച്ച് ചോദിക്കും, നോമ്പിനെ കുറിച്ച് ചോദിക്കും, അവന്റെ സംസ്കാരത്തെ കുറിച്ച് ചോദിക്കും, ഖുർആനെ കുറിച്ച് ചോദിക്കും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവന്റെ ഖിബലയെ കുറിച്ച് ചോദിക്കും. അങ്ങനെ തുടങ്ങി അവൻ ഉൾക്കൊള്ളുന്ന നിഖില മേഖലകളെ കുറിച്ച് ചോദിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ചോദ്യത്തിൽ നിന്റെ ഭൗതികമായ ക്വാളിഫിക്കേഷൻ എത്രയായിരുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ചോദിക്കുകയില്ല. എന്നിട്ട് അവൻ ആദ്യമായി പഠിക്കുന്നത് ഈമാനിനെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ നബിതങ്ങളെ കുറിച്ചോ ഖാലിക്കായ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളമോ അവൻ പഠിക്കാൻ തയ്യാറാകാതെ ആദ്യമായി പ്രിയപ്പെട്ടവരെ നീലം പുലർന്ന് കുളിച്ച് വൃത്തിയായി ഉടനെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പറഞ്ഞേക്കാനുള്ള താല്പര്യത്തിലാണ്. ഈ മക്കള് വളർന്ന് വലുതായ മാതാവിനെ അനുസരിക്കുകയില്ല, പിതാവിനെ അനുസരിക്കുകയില്ല. ഇന്നത്തെ വാട്സപ്പിലെ മെസ്സേജ് വായിച്ച ആളുകൾക്കറിയാം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടാ 18 വയസ്സ് വരെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ട്
മാതാവും പിതാവും ഇതാ ആ കുട്ടിക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകി ഒരു സുപ്രവാദത്തിൽ പ്രിയപ്പെട്ടവരെ അവൻ മറ്റൊരു മതക്കാരനുമായി കമ്പനി അടിച്ച് അവസാനം ഒരു ഹൈന്ദവ സഹോദരന്റെ കൂടെ കോടതി വളപ്പില്ലെന്ന് മാടാവിനെയും പിതാവിനെയും നോക്കുകുത്തിയാക്കി ഞാനിതാ മറ്റൊരു സഹോദരൻ അരുൺ എന്ന് പറയുന്ന സഹോദരന്റെ കൂടെ പോകാനാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞുകൊണ്ട് കോടതി വളപ്പില്ലെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഇവിടുത്തെ അതാ ഭരണാധികാരികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാടാവിനെയും പിതാവിനെയും നോക്കുകുത്തിയാക്കി മതത്തിന്റെ കൺസെപ്റ്റ് പോലും മറന്നുകൊണ്ട് ഇതര മതക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ തയ്യാറായ സഹോദരിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ ഇന്ന് ഇവിടെ മറ്റേതെങ്കിലും ചെറുപ്പക്കാരന്റെ കൂടെ അത് ഏത് തരത്തിലുള്ളതായാലും വേണ്ടിയില്ല ഞാൻ പ്രണയിച്ചവന്റെ കൂടെ പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭൗതിക കോടതിയുടെ സഹായത്തോടെ നിയമത്തോടെ പ്രിയപ്പെട്ടവരെ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരന്റെ കൂടെ അവൻ ഏത് മതക്കാരനായാലും ഇറങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ എന്തുകൊണ്ട് ഉണ്ടായെന്നറിയുമോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പിതാവേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാതാവേ ആരാണ് മാതാവെന്ന് ആദ്യം നീ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിരുന്നു എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിരുന്നു എന്താണ് അല്ലാഹു ആരാണ് അല്ലാഹു എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിരുന്നു പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടങ്ങൾ ആരാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിരുന്നു ആ ഒരു കൺസെപ്റ്റില് മക്കളെ വളർത്താതെ 1 ലക്ഷമോ 1.5 ലക്ഷമോ സാലറി മാസാന്തം എനിക്ക് വാങ്ങി മക്കളെ കൊണ്ട് ജീവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് പഠിക്കേണ്ട സമയത്ത് ബാലപാഠം പോലും പ്രൈമറി മദ്രസകളിൽ വിട്ട് പഠിപ്പിക്കാതെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് അവസാനമിടാം വലിയ വലിയ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസ കലാലയങ്ങളിലേക്ക് പോയപ്പോ ഏതാനും ദിവസങ്ങളെ കൊണ്ട് പരിചയപ്പെട്ട കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ലജ്ജയില്ലാതെ മാതാവിനെയും പിതാവിന്റെയും മുഖത്ത് കരിവാരി തേച്ചുകൊണ്ട് 18 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരി പോകാൻ തയ്യാറായത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഈ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും വർത്തമാന കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ പ്രിയപ്പെട്ടവരെ വ്യക്തമായി നിരീക്ഷണം നടത്തി പഠിക്കേണ്ടതാണ് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പറയുകയാണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര فَأَبَوَاهُ يُهَوِّدَانِهِ وَيُمَجِّسَانِهِ وَيُنَصِّرَانِهِ ഭൂമിലോകത്ത് പ്രസവിക്കപ്പെടുന്ന ഏതൊരു കുട്ടിയും സംശുദ്ധ പ്രകൃതിയോടുകൂടെയാ പ്രസവിക്കപ്പെടുന്നത് പിന്നീട് അവന് ജൂതനാകുന്നതും ക്രിസ്ത്യാനിയാകുന്നതും അഗ്നി ആരാധകനായി മാറുന്നതും അതാ അവന്റെ മാതാവിന്റെയും പിതാവിന്റെയും കാരണം കൊണ്ടാണെന്ന് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം നമ്മുടെ മക്കൾക്ക് കൃത്യമായ മതവിദ്യാഭ്യാസം കൊടുക്കാതിരുന്നാൽ നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതെയായി തീരുകയാണ് മാതാവിനെ കുറിച്ച് അവർക്കറിയില്ല പിതാവിനെ കുറിച്ച് അവർക്ക് ചിന്തയില്ല അവരെ ഇൽമു പഠിപ്പിച്ച ഗുരുനാഥന്മാരെ കുറിച്ച് അവർക്ക് ഓർമ്മയില്ല പ്രിയപ്പെട്ടവരെ എന്റെ വീട്ടുകാരോടുള്ള കടമയും കടപ്പാടും എന്റെ അയൽവാസികളോടുള്ള കടമയും കടപ്പാടും അവന്റെ കൂട്ടുകാരനോടുള്ള കടമയും കടപ്പാടും എന്തൊക്കെയാണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിയില്ല എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ അതുകൊണ്ട് നമ്മുടെ മക്കളെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഇസ്ലാമിക കൺസെപ്റ്റിൽ വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിലേ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഇൻഫർമേഷൻ ടെക്നോളജി അതിന്റെ ഉച്ചയിൽ വികസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്
പ്രിയപ്പെട്ടവരെ സിനിമ കാണണമെങ്കിൽ വീട് വിട്ട് മറ്റേതെങ്കിലും തിയേറ്ററുകളിലേക്ക് അതാ മണിക്കൂറുകൾ അവൻ നടന്നു ചെന്നോ വാഹനത്തിൽ യാത്ര ചെയ്തോ പ്രിയപ്പെട്ടവരെ സാധിക്കാവുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ ഇന്ന് തെറ്റുകൾ തന്റെ മടിയിലെത്തി നിൽക്കുന്ന കാലഘട്ടമാണ് ഏത് തരത്തിലേക്ക് നീങ്ങണമെന്ന് അവൻ ആഗ്രഹിച്ചാലും അതിലേക്കെല്ലാം അവനെ നിയന്ത്രിക്കുന്ന എല്ലാവിധ അതാ സഞ്ചാര പാതയും അവന്റെ കൈവെള്ളയിലെത്തി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ കൈകളിൽ പോലും ഇന്ന് വലിയ വലിയ മൊബൈൽ ഫോണുകൾ കാണുന്ന അന്തരീക്ഷം എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾ അവർ പഠിക്കുന്ന ക്ലാസ്സുകളിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ ലഭിക്കുമ്പോ മാതാവും പിതാവും അവർക്ക് നൽകുന്ന പ്രോത്സാഹനം എന്താണെന്നറിയുമോ അവന് നല്ല മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ടാബ് വാങ്ങിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കാം അവന് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഡൂക്ക് പോലെയുള്ള ബൈക്ക് അവന് വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവന് പ്രോത്സാഹനം നൽകുമ്പോൾ ആത്മീയതയെ കൈവിട്ടുകൊണ്ട് ഭൗതികയുടെ അതിപ്രസരത്തിൽ നമ്മുടെ മക്കൾ വളരുന്ന ഒരു യുഗം മാതാപിതാക്കൾ അവന് പ്രിയപ്പെട്ടവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാ വമിനന്നാസി മയ്യസ്തരി ലഹുവൽ ഹദീഥി ലിയുള്ള അൻ സബീലില്ലാഹി ബിഗൈറി ഇൽം വയത്തഖിദഹാ ഹുസ്വാ ഉലൈക ലഹും അദാബുൻ മുഹീൻ ജനങ്ങളിലുണ്ട് കളിയായുധങ്ങളെയും വിനോദങ്ങളെയും വില കൊടുത്തു വാങ്ങുന്ന ആളുകൾ മനുഷ്യരിൽ ചില ആളുകളുണ്ട് അവരറിയാതെ അള്ളാഹുവിന്റെ വഴി മുടക്കുകയാണ് അവർ ചെയ്യുന്നത് അള്ളാഹുവിന്റെ വഴിയെ അവര് പരിഹാസ പാത്രമാക്കിയിരിക്കുകയാണ് അവർക്ക് വളരെ നീചമായ ശിക്ഷയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമ്പോ പ്രിയപ്പെട്ടവരെ ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് എന്താണ് ഈ ആയത്തിൽ പറയുന്ന ആശയങ്ങളൊന്നും മനസ്സിലാകാതെ മഹാന്മാരായ സ്വഹാബത്ത് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്നുകൊണ്ട് ചോദിക്കുകയാ പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ ആ ആയത്തിന്റെ വിവക്ഷ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരാമോ കളിയായുധങ്ങൾ വാങ്ങിയിട്ട് വിനോദങ്ങൾ വാങ്ങി അല്ലാഹുവിന്റെ വഴി മുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലാഹുവിന്റെ വഴി കൊണ്ട് വിവക്ഷിക്കുന്നതെന്ന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടുന്ന് പറയുകയാണ് വിനോദങ്ങളും കളിയായുധങ്ങളും വാങ്ങിയിട്ട് പരിശുദ്ധമായ ഖുർആൻ പാടെ നിലച്ചു പോവുകയും അതിന്റെ പാരായണം നിന്നു പോവുകയും അതനുസരിച്ച് ജീവിക്കുന്ന സമുദായം ഇല്ലാതെയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ നമ്മുടെ വീടുകളിൽ ടി വി വരുന്നതിന് മുമ്പ് നമ്മുടെ വീടുകളിൽ ചാനലുകൾ എത്തുന്നതിന്റെ മുമ്പ് പരിശുദ്ധമായ ഖുർആൻ ഓതിയിരുന്ന ഉമ്മമാരുണ്ടായിരുന്നു യാസീൻ സൂറത്ത് പാരായണം ചെയ്യുന്ന ഉമ്മമാരുണ്ടായിരുന്നു സൂറത്ത് ദുഹാനും സജദയും മുൽക്കും റഹ്മാനും ബാക്കിയായും അടക്കമുള്ള പ്രിയപ്പെട്ടവരെ സബുഉൽ മുൻജിയാത്തെന്ന് അള്ളാഹുവിന്റെ റസൂല് വിവക്ഷിച്ചിട്ടുള്ള സൂറത്തുകളുണ്ടല്ലോ ഇത് കൃത്യമായി പാരായണം ചെയ്യുന്ന വീട്ടുകാർ ഉമ്മമാർ
മുഹയ്യത്തീന്മാരും സഹോദരിമാരും നമുക്കുണ്ടായിരുന്നു അവർക്ക് മുഹയ്യത്തീൻ മാല പാടാൻ അറിയുമായിരുന്നു നബീസത്ത് മാല അവർ ചൊല്ലുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു മുസൽമാന്റെ വീടിന്റെ അരികിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ അവിടുന്ന് കേൾക്കുന്ന പ്രാർത്ഥന വചനങ്ങൾ എത്ര വലിയ മധുരമുള്ളതാണ് എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ അമൈക്കാക്കടേ ആ റബ്ബനാ ദണ്ണം ബബാവ സൂര്യം മറ്റുള്ള ദീനമടങ്ങലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ദാഹം മൗട്ടത് കൂട്ടിടും ഇബ്ലീസ് കോജന കാട്ടിടും നേരം ലൈന വനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറപ്പന ഇതുപോലെയുള്ള പ്രാർത്ഥനാ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഇശാവ് മഗരിബിന്റെ ഇടയിലുള്ള സമയത്തെ ധന്യമാക്കിയ സഹോദരിമാര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വിദേശത്താണ് തന്റെ ഭർത്താവുള്ളത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്റെ കുടുംബിനിക്കൊരു കൂട്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ടി വി വാങ്ങിച്ചു കൊടുത്തു ചാനലുകൾ പ്രിയപ്പെട്ടവരെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തപ്പോ ഇശാവ് മഗരിബിന്റെ ഇടയിലുള്ള സമയം മുഴുവനായി സീരിയല് കണ്ടിട്ട് സമയം കൊല്ലുന്ന എന്റെ ഉമ്മ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ ഖബറിനെ കുറിച്ച് ആലോചിക്കാറുണ്ടോ മഹ്ശറയെ കുറിച്ച് ആലോചിക്കാറുണ്ടോ ഈ സംരംഭങ്ങൾ ഒരുക്കി കൊടുക്കുന്ന രക്ഷിതാവേ നിന്റെ കുടുംബിന് ഒരു തിന്മ ചെയ്താൽ ആ തിന്മയുടെ പങ്കാളിയായി നീയും ഉണ്ടാകുമെന്ന് പറയുന്ന ധാരാളമെന്നറിയുമോ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ ഒരാളൊരു തിന്മ ചെയ്യുകയും ആ തിന്മയെ അനുധാവനം ചെയ്തുകൊണ്ട് മറ്റുള്ളവരാരൊക്കെയാണ് അതിൽ പങ്കാളിയാകുന്നതെങ്കിൽ ആ തിന്മക്ക് വഴിയൊരുക്കിയവന് അതിനെ പിന്താങ്ങി ചെയ്യുന്നവരുടെ എല്ലാ കുറ്റത്തിന്റെയും ഒരു അംശമുണ്ടാകുമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂല് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി സംവിധാനിച്ചു കൊടുക്കുന്ന ഏതേത് സാമഗ്രികളെ കുറിച്ചും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പുരോഗതിയെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണേ നമ്മുടെ പിഞ്ചുമക്കള് കൈകാര്യം ചെയ്യുന്ന ടാബ് നിങ്ങൾ പരിശോധിക്കാറുണ്ടോ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ ഓപ്പണേറിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വർക്ക് ചെയ്യാറുണ്ടോ അവരുപയോഗിക്കുന്ന ലാപ്ടോപ്പുകൾ അത് ഓപ്പണേറിൽ വർക്ക് ചെയ്യണമെന്ന നിർബന്ധം മാതാപിതാക്കള് നിങ്ങളുടെ മനസ്സിലുണ്ടാകാറുണ്ടോ ഇതെല്ലാം സസൂക്ഷ്മമായി നിരീക്ഷിക്കാതെ പോയാൽ കാലം വളരെ മോശമാണ് അവന്റെ കൂട്ടുകാര് മോശമാണ് നമ്മുടെ മക്കൾ നമ്മുടെ വീടുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് അതാ പ്രിയപ്പെട്ടവരെ ക്യാമ്പസിൽ പോയി തിരിച്ചു വരുമ്പോഴേക്ക് പലതരത്തിലുള്ള സംസ്കാരം പേറിയ അവൻ വീട്ടിലേക്ക് വരുന്നത് മാതാവ് പ്രശ്നമല്ല പിതാവ് പ്രശ്നമല്ല പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ ഒരറ്റമായ കാസർഗോഡ് ജില്ലയിലാ സംഭവിച്ചത് നിങ്ങൾക്കറിയുമോ 13 വയസ്സ് പ്രായമുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സ്വന്തം ഉമ്മയെ ഭോഗിച്ച കഥയാണ് പത്രം ഇവിടെ റിപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് സംഭവം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കണം സ്വന്തം പിതാവ് ഗൾഫിലാണ് വയറുവേദന പിടിപെട്ട് സഹിക്കാൻ കഴിയാതെ നിരന്തരമായി ഡോക്ടറെ സമീപിച്ചുകൊണ്ട് കുളിക കുടിക്കുന്ന ഭാര്യ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല എനിക്ക് ഗർഭമുണ്ടെന്ന്
കാരണം പ്രിയപ്പെട്ടവരെ വർഷങ്ങളായി പിതാവ് ഗൾഫിലാണ് ഭർത്താവ് ഗൾഫിലാണ് അതുകൊണ്ട് ഒരിക്കലും തന്നെ ഗർഭമുണ്ടാകാനുള്ള സാധ്യതയില്ല ഡോക്ടറെയും കണ്ട് പ്രിയപ്പെട്ടവരെ വയറുവേദനയ്ക്കുള്ള മരുന്ന് കുടിച്ചിട്ടും യാതൊരു വിധത്തിലും ശമനം കാണാതെ വന്നപ്പോൾ ആ സ്ത്രീ പ്രിയപ്പെട്ടവരെ പരിശോധനയ്ക്ക് ലാബിൽ ചെന്നുകൊണ്ട് തന്റെ മൂത്രം പരിശോധിക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് 4 മാസം ഗർഭിണിയാണെന്ന ഞെട്ടിക്കുന്ന വിവരം ആ സ്ത്രീ അറിയുന്നത് അത്ഭുതപ്പെട്ടു പോവുകയാണ് എന്റെ ഭർത്താവ് ഗൾഫിലായിരിക്കുകയെ ഞാൻ ഗർഭം ചുമക്കുകയോ നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്ത് വർത്തമാനമാണ് പറയുന്നത് ഉമ്മാ ഞങ്ങൾക്ക് ഇന്നത്തെ സംവിധാനം അനുസരിച്ചല്ലാതെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല നിങ്ങൾ 4 മാസം ഗർഭിണിയാണെന്ന് പറയുന്നത് ഞങ്ങളുടെ നിരീക്ഷണമാണ് ഇന്നത്തെ മിഷനറിയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ലാബിൽ കൊണ്ടുപോയി പരിശോധനയ്ക്ക് വിധേയമാക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ഒരു കുടുംബത്തിന്റെ പ്രശ്നമല്ല പ്രശ്നമല്ല ഇത് ഒരു നാടിന്റെ മൊത്തം പ്രശ്നമായി മാറിയിരിക്കുക 4 മാസം ഗർഭമുണ്ടെന്ന് തെളിഞ്ഞ ഈ സഹോദരിയുടെ മൂത്രം എടുത്തുകൊണ്ട് അടുത്ത ടാബിൽ അതാ അടുത്ത ലാബിൽ വന്നിട്ട് പരിശോധന നടത്തുമ്പോ അവിടെയും 4 മാസം ഗർഭിണിയാണ് സ്വന്തം പിതാവിനെ സ്വന്തം ഭർത്താവിനെ വിളിച്ചു വരുത്തുകയാ ഭർത്താവേ എനിക്കിതാ വയറുവേദനയ്ക്കുള്ള കാരണം ഗർഭം ചുമക്കുന്നതാണ് പോലും എന്താണ് ഇതിന്റെ കാരണമെന്ന് എനിക്കറിയില്ല നിങ്ങൾ അടിയന്തരമായി നാട്ടിലൊന്ന് വരണേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 13 വയസ്സ് പ്രായമുള്ള സ്വന്തം കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാ പറയുന്നത് ഓരോ ദിവസവും ഇതാ ഉറക്ക കുളിക ഞാൻ എന്റെ ഉമ്മാക്ക് ചോറിൽ പൊടിച്ചു കൊടുത്ത് അതാ ആ ചോറ് കഴിച്ച് കിടന്നുറങ്ങുന്ന ഉമ്മ ലക്കും ലഗാനം നഷ്ടപ്പെട്ടുകൊണ്ട് ബോധരഹിതയായി കിടന്നുറങ്ങുമ്പോൾ കഞ്ചാവടിച്ച് ലക്കും ലഗാനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഞാൻ എന്റെ ഉമ്മയെ ഭോഗിക്കുകയാണ് ഇതൊരു പ്രാവശ്യമല്ല രണ്ടു പ്രാവശ്യമല്ല പല പ്രാവശ്യമായി ഞാൻ എന്റെ ഉമ്മയെ ഇതുപോലെ ഭോഗിച്ചിട്ടുണ്ടെന്ന് തന്റെ സ്വന്തം ഉദരത്തിൽ ഗർഭം ചുമന്ന 13 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെളിപ്പെടുത്തുന്നതെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളെ നമ്മുടെ മക്കളെ നല്ലപോലെ ശ്രദ്ധിക്കണേ നമ്മൾ നമ്മുടെ വീടുകളിൽ അവനെ പൂമോനെ എന്ന് വിളിക്കും പ്രിയപ്പെട്ടവരെ അവനെ തേനെ പാലെ മാനെ കരളെ കണ്ണെ എന്നൊക്കെ വിളിച്ച് നമ്മൾ വളർത്തുന്ന മക്കളുണ്ടല്ലോ അവന്റെ കുഴപ്പമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിന്റെ അന്തരീക്ഷവുമായി കൊള്ളണമെന്നില്ല പക്ഷേ നമ്മുടെ നാടിന്റെ സംസ്കാരം തകർന്നു പോയിരിക്കുകയാ അവൻ പഠിക്കുന്ന കൂട്ടുകെട്ട് വളരെ മോശമായിരിക്കുകയാ അതുകൊണ്ടാണ് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടങ്ങൾ പറയുന്നത് മാതാവും പിതാവും ഒരു കുട്ടിയെ ജൂതനാക്കുന്നു ക്രിസ്ത്യാനിയാക്കുന്നു അഗ്നി ആരാധകനാക്കി മാറ്റുന്നുവെന്ന് പറഞ്ഞാൽ കുട്ടിയെപ്പോഴും സാഹചര്യത്തിന്റെ അടിമയാണ് മാതാവും പിതാവും അവനെ നല്ലവനായി വളരണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളർത്താനുള്ള ചുറ്റുപാട് അവന് ഒരുക്കി കൊടുത്താൽ പ്രിയപ്പെട്ടവരെ അവൻ നല്ലവനായി വളരുകയാണ് അതല്ല ഭൗതികതയോട് ഭ്രമം മൂത്തുകൊണ്ട് മദ്രസ വേണ്ട പള്ളി വേണ്ട ദീന് വേണ്ട വിദ്യാഭ്യാസം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവൻ ആദ്യമേ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കാണ് പറഞ്ഞയച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാവേ ഇതിനെല്ലാം നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ് നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ നിങ്ങൾ തേനും പാലും കൊടുത്ത് ഊട്ടി വളർത്തിയ മക്കളില്ലേ ഈ മക്കൾ പറയുകയാണ് റബ്ബേ ഞാൻ നിസ്കരിക്കാത്തതിന്റെ ഉത്തരവാദി ഞാനല്ല എനിക്ക് നിസ്കാരം എന്തെന്ന് പഠിപ്പിച്ചു തരാത്ത എന്റെ മാതാവാണ് എന്റെ പിതാവാണ്
പ്രിയപ്പെട്ടവരെ മക്കൾക്ക് മാതാപിതാക്കൾ വേണ്ട, മാതാപിതാക്കൾക്ക് മക്കൾ വേണ്ട, നേതാവിന് അനുയായികൾ വേണ്ട, അനുയായികൾക്ക് നേതാക്കൾ വേണ്ട. എടുത്താൽ പൊന്താത്ത അത്രയും ഭാരവുമായി ഓരോരുത്തരും മഹ്ശറയിൽ വന്നിരിക്കുകയാ. അതുകൊണ്ട് പാപ്പ ഭാരം കൊണ്ട് പേരി നടക്കുന്ന ഒരാളെയും എന്റെ കൂട്ടുകാരനാണെന്ന് പറയാൻ അനുവദിക്കൂല മക്കളെ. അത് മാതാവായാലും പിതാവായാലും മക്കളായാലും ജ്യേഷ്ഠനായാലും മനുഷ്യനായാലും അയൽവാസിയായാലും നേതാവായാലും മനിയായാലും കൂട്ടുകാരനായാലും വേണ്ട വേണ്ട, നീയുമായി ഞാനൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധം വിച്ഛേദിച്ചു ഓടി രക്ഷപ്പെടാൻ പോകുന്ന ഒരു കാലഘട്ടം വരാനുണ്ടെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, 15 വയസ്സ് പ്രായമാകുന്നത് വരെ നമ്മുടെ മക്കൾക്ക് അതാ മദ്രസ വിദ്യാഭ്യാസം പഠിപ്പിക്കല്, നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കല്, നോമ്പിനെ കുറിച്ച് പഠിപ്പിക്കല്, അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കല്, പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിപ്പിക്കല് നമുക്ക് നിർബന്ധമാണ്. പള്ളി ദർസുകളിൽ ഓതിപ്പഠിക്കുന്ന ഫതുഹുൽ മുഈൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. പൊന്നാനിക്കാരനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രണ്ടാമൻ ധരിച്ച ഗ്രന്ഥമാണ്. അതിന്റെ തുടക്കത്തിൽ പറയുന്ന വാചകമാണ് സഹോദരങ്ങളെ, ഔവലുമാ യജിബു അലല്ലാബായി വൽ ഉമ്മഹാതി, മാതാവും പിതാവും ഒരു കുട്ടിയെ ആദ്യമായി പഠിപ്പിക്കേണ്ടത് എന്താണെന്നറിയുമോ? താലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുലിദ ബിമക്ക വബുഇസ ബിഹാ വദുഫിന ബിൽ മദീന. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് മുഹമ്മദാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അവിടുത്തെ മാതാവിനെ കുറിച്ച് അറിയതാ പഠിപ്പിച്ചു കൊടുക്കണം. പിതാവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അവിടുത്തെ ജന്മനാടിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അവിടുന്ന് വഫാത്തായി കിടക്കുന്ന മദീനയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് ഓരോ മാതാവിന്റെയും പിതാവിന്റെയും പേരിൽ ആദ്യമായി നിർബന്ധമായ കാര്യമാണെന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ എന്റെ മകൻ ഇംഗ്ലീഷ് പഠിക്കട്ടെ, അവനൊന്ന് എഞ്ചിനീയർ ആകട്ടെ, അവനൊന്ന് ഡോക്ടർ ആകട്ടെ, അവൻ ബഹിരാകാശ യാത്രയെ നിയന്ത്രിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാകട്ടെ എന്ന് കരുതിയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ മദ്രസ മറന്നു പോയില്ലേ, ദീനീ വിദ്യാഭ്യാസം മറന്നില്ലേ? അതുകൊണ്ട് അവന് മാതാവിനെ അറിയില്ല, അവന് പിതാവിനെ അറിയില്ല, അവന് നിസ്കാരത്തെ കുറിച്ച് ഓർമ്മയില്ല. അവന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി അവൻ ചിന്തിക്കുകയാണ്, മാതാവും പിതാവും എനിക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയിട്ട് എനിക്കും ഭാര്യക്കും മക്കൾക്കും ഒന്ന് സുഖമായി ഒന്ന് ജീവിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന കാലമെത്തിപ്പോ.